ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ എല്ലാ പ്രിയപ്പെട്ട കൊച്ചുകൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ നമ്മളങ്ങനെ 8-ാം ക്ലാസ്സിലെ 8 ചാപ്റ്ററും കഴിഞ്ഞിട്ട് 9-ാമത്തെ ചാപ്റ്ററിലെത്തി നിൽക്കുവാണല്ലേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടേ? ആ സഭ പങ്കുവയ്ക്കുന്നവരുടെ സമൂഹമാണെന്നും സഭ പ്രവാചക ജനമാണെന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പാഠഭാഗം ഏതാണെന്നറിയാമോ? ആ പാഠം 9, പ്രേഷിതയായ സഭ, ചേർച്ച് ആസ് എ മിഷണറി ഓർ മിഷണറി ചേർച്ച്. ഈ സഭയുടെ പ്രേഷിത സ്വഭാവം എന്നൊക്കെ പറയുമ്പോൾ പേടിക്കണ്ട, നമുക്കൊക്കെ ഒരു സ്വഭാവമില്ലേ? തത്തുപോലെ ഒരു സ്വഭാവം ഈ സഭയ്ക്കും ഉണ്ടെന്നേ. അതെന്താണെന്ന് നമുക്ക് വഴിയെ കാണാം. അല്ല, നമുക്കൊക്കെ ഈ സ്വഭാവം എവിടുന്നാ കിട്ടിയേ? ആ, അവൾ അമ്മക്കുട്ടി തന്നെ. ദിവൻ അച്ഛൻ്റെ തനി പകർപ്പാണ് കേട്ടോ എന്നൊക്കെ നിങ്ങളെ കൊണ്ടൊക്കെ പലരും പറയുന്നത് നിങ്ങളും കേട്ടിട്ടുണ്ടാകും. അപ്പം നമുക്കൊക്കെ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവമാണെങ്കിൽ ഈശോ ജന്മം കൊടുത്ത് ഈശോ സ്ഥാപിച്ച സഭയ്ക്ക് ആരുടെ സ്വഭാവമായിരിക്കും? ഈശോയുടെ സ്വഭാവമായിരിക്കും അല്ലേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഈശോ ഇപ്രകാരം പറയുന്നു, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. വീണ്ടും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഈശോ ഇപ്രകാരം പറയുന്നു, നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ, ഞാൻ കൽപ്പിച്ചിട്ടുള്ളവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. വീണ്ടും നമുക്ക് കാണാം, മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഈശോ പറയുന്നു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. അപ്പോൾ ഇതിലൂടെയൊക്കെ ഈശോ തൻ്റെ പ്രേഷിത ദൗത്യം സഭയെ ഭരമേൽപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ഉദാഹരണത്തിന്, നിങ്ങളുടെ ടീച്ചർ ക്ലാസ്സിലേക്ക് കടന്നു വന്ന് ഒരു കുട്ടിയെ വിളിച്ച് ലീഡർ ബാഡ്ജ് കുത്തിക്കൊടുത്ത അന്ന് തൊട്ട് ആ കുട്ടി പിന്നെ ആരായി? ക്ലാസ് ലീഡറായി അല്ലേ. അപ്പോൾ ഈശോ തൻ്റെ പ്രേഷിത ദൗത്യത്തെ സഭയെ ഭരമേൽപ്പിക്കുമ്പോൾ സഭയുമാരായി, സഭ പ്രേഷിതയായി ഇങ്ങനെ ഉയർത്തപ്പെട്ടു. ഇതിനാൽ തന്നെ സഭ പ്രേഷിതയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ആരാണ് നമ്മുടെ ഫസ്റ്റ് മിഷണറി എന്നറിയാമോ? ആ ഈശോയാണല്ലേ നമ്മുടെ ആദ്യത്തെ പ്രേഷിതൻ. ഈശോ എങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ പ്രേഷിതനായി തീരുന്നത്? ഈശോ തൻ്റെ പ്രേഷിത ദൗത്യത്തെ സഭയ്ക്ക് വെറുതെ അങ്ങ് കൈമാറുക മാത്രമാണ് ചെയ്തത്? അല്ല അല്ലേ, മറിച്ച് തൻ്റെ ജീവിതത്തിലൂടെ ഈശോ മികച്ചൊരു മാതൃകയായിട്ട് നമുക്ക് മുമ്പിൽ മാറി. നിങ്ങളെല്ലാവരും സ്കൂളിൽ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിക്കുന്നവരായിരിക്കും അല്ലേ. ടെക്സ്റ്റ് ബുക്കിൽ ധാരാളം പരീക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതും ഒരു പക്ഷേ നിങ്ങൾ കണ്ടു കാണും. ഒരു ദിവസം നിങ്ങളുടെ കെമിസ്ട്രി ടീച്ചർ അതിലേതെങ്കിലും ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ട കുറച്ച് സാധനങ്ങളുമായിട്ട് നിങ്ങളുടെ ക്ലാസ്സിൽ വന്നു എന്ന് വിചാരിക്കുക. മേശപ്പുറത്ത് ആ പരീക്ഷണത്തിന് വേണ്ട സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ട് ടീച്ചർ ആ പരീക്ഷണത്തെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നു. എന്നിട്ടോ ടീച്ചർ നിങ്ങളിൽ ആരെയെങ്കിലും വിളിച്ചിട്ട് ഈ പരീക്ഷണം ക്ലാസ്സിന് മുൻപാകെ അവതരിപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ട നിങ്ങൾക്കതിനുള്ള ധൈര്യം കിട്ടുമോ? ഇല്ല അല്ലേ. നേരെ മറിച്ച് ടീച്ചർ ആ പരീക്ഷണം സ്വയമേ ചെയ്ത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നിട്ടായിരുന്നു നിങ്ങളെ വിളിച്ചെങ്കിലോ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇത് തന്നെയായിരുന്നു ഈശോയുടെ ജീവിതവും. പാപം വഴി നഷ്ടപ്പെട്ട ദൈവിക ജീവൻ വീണ്ടെടുത്ത് മാനവരാശിക്ക് കൊടുക്കാൻ ദൈവത്താൽ അയക്കപ്പെട്ടവനായിരുന്നു ഈശോ. വിശക്കുന്നവർക്ക് അപ്പമായും രോഗികൾക്ക് സൗഖ്യമായും വേദനിക്കുന്നവർക്ക് ആശ്വാസമായും വഴുതെറ്റിപ്പോയ കുഞ്ഞാടുകളുടെ നല്ല ഇടയനായിട്ടുമൊക്കെ ഈശോ മാറിക്കൊണ്ട് തൻ്റെ ജീവിതത്തിലൂടെ, മരണത്തിലൂടെ, ഉത്ഥാനത്തിലൂടെ ഈശോ പിതാവിൻ്റെ തിരുവിഷ്ടം നിറവേറ്റി. മാത്രവുമല്ല, ഈശോ നമുക്ക് സാധ്യമാക്കി തന്ന ഈ മനുഷ്യരക്ഷയെ ലോകം മുഴുവനും, ലോകാവസാനത്തോളം എത്തിക്കാനായിട്ട് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു, പരിശീലിപ്പിച്ചു, പറഞ്ഞയച്ചു. അപ്പോൾ ഇപ്പം മനസ്സിലായാലേ ഈശോ എങ്ങനെ നമ്മുടെ ഫസ്റ്റ് മിഷണറി ആയി തീർന്നതെന്ന്. പിന്നല്ല, കാര്യമൊക്കെ ശരിയാ, ഈ സഭ പ്രേഷിതയൊക്കെ തന്നെ. എന്നാലും പ്രേഷിത എന്നൊക്കെ പറഞ്ഞിട്ട് സഭ ഇതിനു മാത്രം എന്താ ചെയ്യുന്നത്? തനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ വിളിയുടെ ഗൗരവം നന്നായിട്ട് അറിയാവുന്ന സഭ പ്രധാനമായും 3 വിധത്തിലാണ് ഈ ദൗത്യത്തെ നിർവഹിക്കുന്നത്. 1-ാമതായിട്ട്, ഈശോയെ ഇന്നേ വരെ അറിയുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്തവരോടുള്ള സുവിശേഷ പ്രഘോഷണം. ഓ, അപ്പോൾ അവരോട് സുവിശേഷം പറഞ്ഞിട്ട് എന്നാത്തിനാ? അവരെ കൂടെ കൂട്ടിച്ചേർത്ത് സഭയിൽ ക്രിസ്ത്യാനികളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടാണോ? ഒരിക്കലുമല്ല. ക്രിസ്തുവിൻ്റെ സുവിശേഷം അച്ചടിച്ച ബൈബിളിലല്ല ഉണ്ടാകേണ്ടത്, ജീവിച്ചിരിക്കുന്ന നമ്മളിലാണ്. യു ആർ ദ ഓൺലി ബൈബിൾ സം വൺ മേ എവർ റീഡ് എന്ന് കേട്ടിട്ടില്ലേ? വിശുദ്ധ മദർ തെരേസയുടെ ജീവിതത്തിൽ സുന്ദരമായ ഒരു അനുഭവമുണ്ട്. ഒരിക്കലും മദർ വഴിയരികിൽ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ റോഡരികിൽ ഏറ്റവും ആവശ്യനായിട്ട് ഒരു മരണാസന്നനായിട്ടൊരു രോഗിയെ മദർ കണ്ടുമുട്ടുകയാണ്. കണ്ട പാടെ മദർ ഓടി അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അയാളുടെ ദേഹത്ത് മുഴുവൻ വ്രണങ്ങൾ പഴുത്തുപൊട്ടി ഒലിക്കുന്നു. ആർക്കും അങ്ങോട്ടേക്ക്
കടക്കാനോ ആ ഭാഗത്തേക്ക് പോകാൻ സാധിക്കാത്ത വിധം അത്രയ്ക്കും ദുർഗന്ധമായിരുന്നു ആ സ്ഥലം നിറയെ. അപ്പോൾ മദർ ഇത് കണ്ട മാത്രയിൽ ഓടിച്ചെന്ന് ക്രിസ്തു സ്നേഹത്തെ പ്രതി മദറിനെ കൊണ്ടാവുന്നത് പോലെ ആ മുറിവുകളൊക്കെ വെച്ച് കെട്ടി അയാളെ താങ്ങി മടിയിൽ കിടത്തി. തൻ്റെ മരണത്തിന് അടുത്ത നിമിഷങ്ങളിൽ പോലും ഇത്രയും സ്നേഹമായ ദൈവത്തെ അടുത്തനുഭവിച്ചറിയാൻ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷത്തിൽ അയാൾ മദറിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കും, അമ്മേ അങ്ങാണോ ദൈവം? ഇതുപോലെ ക്രിസ്തുവിനെ അറിയാത്ത ആരുടെങ്കിലുമൊക്കെ ജീവിതത്തിൽ അവർ ക്രിസ്തുവിനെ അറിയുന്നത്, ക്രിസ്തുവിനെ വിലയിരുത്തുന്നതൊക്കെ ക്രിസ്ത്യാനികളായ നമ്മളെ കണ്ടിട്ടായിരിക്കും. അതുകൊണ്ട് നമ്മുടെ വാക്കിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ ക്ഷമയിലൂടെ, നമ്മുടെ സഹോദര്യത്തിലൂടെ ലോകം സുവിശേഷം അറിയണം. എന്താണ് രണ്ടാമത്തെ രീതിയിലുള്ള പ്രേക്ഷിത പ്രവർത്തനം എന്ന് കൂട്ടുകാർക്ക് അറിയാമോ? കാര്യം നമ്മൾ ക്രിസ്ത്യാനികളൊക്കെ തന്നെയാണ്, ഈശോയിൽ വിശ്വാസമുണ്ട്. എന്നാലും വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്ന ധാരാളം കാര്യങ്ങളെക്കുറിച്ച് ആരെങ്കിലും നമ്മളോടൊരു സംശയം ചോദിച്ചാൽ ദാ അമ്മേ വരുന്നു എന്ന് പറയേണ്ടി വരും. ഇതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഞായറാഴ്ചകളിലും മറ്റും ദിവ്യബലികൾക്കും മധ്യ കുർബാനകൾക്കും മധ്യേ അച്ഛന്മാർ നമുക്ക് വചനം വ്യാഖ്യാനിച്ച് തരാറുള്ളതും ടീച്ചർ ഇപ്പോൾ നിങ്ങൾക്ക് ഈ കൊച്ചു ക്ലാസ് എടുത്തു തരുന്നതും ഒക്കെ. അപ്പോൾ ഈശോയിൽ വിശ്വസിച്ച് ഈ രക്ഷയിലേക്ക് കടന്നു വന്നവരെ വിശ്വാസ രഹസ്യങ്ങളിൽ ആഴപ്പെടുത്താനുള്ള സഭയുടെ രണ്ടാമത്തെ പ്രേക്ഷിത പ്രവർത്തന രീതിയാണ് ഈ സുവിശേഷ പ്രബോധനം. ഇതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഞായറാഴ്ചകളിലെ വചന വ്യാഖ്യാനങ്ങളും നമ്മുടെ കൊച്ചു വേദപാഠ ക്ലാസ്സുകളും എല്ലാം. മൂന്നാമതായി, ഈശോ നമുക്കറിയാത്ത ആളൊന്നുമല്ലല്ലോ എന്ന ചിന്താഗതികാരി ഉദ്ദേശിച്ചുള്ളതാണ്. ഈശോയെ അറിയാം, മാമോദീസ വെള്ളം തലയിൽ വീണിട്ടുണ്ട്, എന്നാലും വിശ്വാസവും ജീവിതവും രണ്ടും രണ്ട് വഴിക്ക്. പാറപ്പുറത്ത് വീണ് വിത്തുകൾ പോലെ, മുൾച്ചെടികൾക്കിടയിൽ പെട്ടുപോയ വിത്തുകൾ പോലെയുള്ള ഇത്തരം ജീവിതങ്ങളെ വചനത്തിന്റെ വെളിച്ചം നൽകി പ്രകാശിപ്പിക്കാനുള്ള സഭയുടെ സുവിശേഷ പുനർസുവിശേഷവൽക്കരണമാണ് നമ്മുടെ മൂന്നാമത്തെ പ്രേക്ഷിത പ്രവർത്തന രീതി. ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് നമ്മുടെ ഇടയിൽ സംഘടിപ്പിക്കാറുള്ള ധ്യാനങ്ങളും വർഷാവർഷം നടത്തി വരാറുള്ള കൺവെൻഷനുകളും എല്ലാം. സഭാമക്കൾ എന്ന നിലയിൽ നമ്മളും സഭയുടെ പ്രവർത്തനങ്ങളോട് പൂർണ്ണ മനസ്സോടുകൂടെ യോജിക്കുകയും പ്രവർത്തിക്കുകയും അതിൽ പങ്കാളികളാവുകയും വേണം. നമുക്ക് ലഭിച്ച വിശ്വാസത്തിൽ ആഴപ്പെട്ട് വളരാനും ചുറ്റുമുള്ളവരെ ഈ വിശ്വാസത്തിലേക്ക് വളർത്താനും നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖകളിൽ പ്രേക്ഷിത പ്രവർത്തനത്തെ സംബന്ധിച്ചിട്ടുള്ള ആഡ് ജെൻതസ് ഡിബിനിത്തൂസ് എന്ന ഡിഗ്രിയിൽ ഇപ്രകാരം പറയുന്നുണ്ട്, രക്ഷയുടെ രഹസ്യവും ഈശോ കൊണ്ടുവന്ന ജീവനും എല്ലാവർക്കും നൽകാൻ സഭയ്ക്ക് കഴിയണമെങ്കിൽ ഈശോ മനുഷ്യാവതാരം വഴി അന്നത്തെ സമൂഹത്തോടും സാഹചര്യങ്ങളോടൊക്കെ എങ്ങനെ ഇണങ്ങി ജീവിച്ചോ അതുപോലെ സഭയും അവളായിരിക്കുന്ന സമൂഹവുമായിട്ട് ഇണങ്ങി ചേർന്ന് ജീവിക്കേണ്ടിയിരിക്കുന്നു. എന്ന് സഭ എന്ന് പറയുമ്പോൾ ആരാണ്? നമ്മൾ തന്നെയാണല്ലേ. അപ്പം നമ്മൾ ഓരോരുത്തരും, നമ്മൾ ഓരോ ക്രിസ്ത്യാനികളും, നമ്മൾ എവിടെ താമസിക്കുന്നവരായാലും, നമ്മുടെ ജീവിത മാതൃകയാലും വചനത്തിൻ്റെ സാക്ഷ്യത്താലും മാമോദീസ വഴി നമ്മൾ സ്വീകരിച്ച പുതിയ മനുഷ്യനെയും അതുപോലെ സ്ഥൈര്യലേപനം വഴി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന പരിശുദ്ധാത്മാവിനെയും പ്രഘോഷിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ നമ്മുടെ നന്മ പ്രവൃത്തികൾ കണ്ടിട്ട് ലോകം ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഒറ്റ വാക്കി പറഞ്ഞ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:16 പറയുന്നത് പോലെ, മറ്റുള്ളവർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഇതാണ് ഈശോയും സഭയും നമ്മിൽ നിന്ന് ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്ന യഥാർത്ഥ പ്രേക്ഷിത പ്രവർത്തനം. അതിരിക്കട്ടെ, ഈ പ്രേക്ഷിത പ്രവർത്തനം എന്നു മുതലാ സഭയിൽ ആരംഭിച്ചത്? ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നോ, അതോ ഈ ഇടക്കാലത്ത് തുടങ്ങിയ പരിപാടി വല്ലതും ആണോ? അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ 1:8 തന്റെ സ്വർഗാരോഹണത്തിന് മുമ്പായിട്ട് ഈശോ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഈശോ തന്റെ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചതും പരിശീലിപ്പിച്ചതുമെല്ലാം ഈ പ്രേക്ഷിത ദൗത്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. എന്നിരുന്നാലും ഈ ദൗത്യത്തെ പൂർണ്ണ മനസ്സോടെ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ അവർക്ക് ധൈര്യം കിട്ടിയത്, അവർക്കൊരു പവർ കിട്ടിയത് പന്തക്കുസ്ത ദിനത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴാണ്. അതുവരെ ഭീരുക്കളായിട്ട് കഥകടിച്ചിരുന്നവർ പിന്നീട് ഈശോയെ ഉറക്കി ഉറക്കി പ്രഘോഷിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. സ്ത്രീഹന്മാരുടെ ഈ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് സഭ അനുദിനം വളർന്നു, ശക്തി പ്രാപിച്ചു. പന്തക്കുസ്ത ദിനത്തിൽ സ്ലീഹന്മാർ സ്വീകരിച്ച അതേ പരിശുദ്ധാത്മാവിനെയാണ് സ്ഥൈര്യലേപനം എന്ന കുദാശയിലൂടെ നമ്മളും സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ പടയാളികളായ നമ്മൾ നമുക്ക് കിട്ടിയ വിളിയും വെളിവും അനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് കടമയുണ്ട്. പന്തക്കുസ്ത ദിനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടെ നമ്മുടെ സഭ തൻ്റെ പ്രേക്ഷിത ദൗത്യം ആരംഭിച്ചു. ഇന്ന് പരിശുദ്ധാത്മാവിനെ സ്ഥൈര്യലേപനം എന്ന കുദാശ വഴി സ്വീകരിച്ചിരിക്കുന്ന നമ്മിലൂടെ സഭ തന്നെ പ്രേക്ഷിത ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷം ശിഷ്യന്മാരെന്താ ചെയ്തത്?
ആ ഈശോയുടെ ആഹ്വാനം അനുസരിച്ച് ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ഈശോയെ പ്രഘോഷിക്കാനായിട്ട് കടന്നു ചെന്നു. അക്കൂട്ടത്തിൽ സുവിശേഷ ദീപവുമായിട്ട് നമ്മുടെ ഇന്ത്യയിലേക്ക്, നമ്മുടെ കൊച്ചു ഭാരതത്തിലേക്ക് കടന്നു വന്നത് വിശുദ്ധ തോമാശ്ലീഹയായിരുന്നു. AD 52 കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങി അദ്ദേഹം നമ്മുടെ നാട്ടിലെത്തി. അക്കാലത്ത് ആ സ്ഥലം മുസിരീസ് എന്നായിരുന്നു അറിയപ്പെട്ടത്. തെക്കേ ഇന്ത്യ, അതായത് നമ്മുടെ സൗത്ത് ഇന്ത്യയായിരുന്നു തോമാശ്ലീഹയുടെ പ്രധാന പ്രേക്ഷിത മേഖല. നമ്മൾ കേരളത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഞ്ചരിക്കുമ്പോൾ ആ തോമാശ്ലീഹ പണിത പള്ളിയാണതെന്ന് പലരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സത്യത്തിൽ തോമാശ്ലീഹ പള്ളി പണിയാനാണോ ഇങ്ങോട്ട് വന്നത്? അതോ ഇത്രയും വലിയ പള്ളിയൊക്കെ അന്ന് തോമാശ്ലീഹ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയിരുന്നോ? ഒരിക്കലുമില്ല. തോമാശ്ലീഹ കേരളത്തിൽ ലാൻഡ് ചെയ്ത സമയത്ത് ഇന്നത്തെ പോലെ യാത്രാ സൗകര്യമൊന്നുമില്ല. അന്ന് കാൽനടയായിട്ട് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ തനിക്കെതിരെ വരുന്നവരോടൊക്കെ സ്ലിഹയ്ക്ക് പറയാനുണ്ടായിരുന്നത് താൻ അനുഭവിച്ചറിഞ്ഞ ഈശോയെക്കുറിച്ചിട്ടായിരുന്നു. നിങ്ങളോട് ആരോടെങ്കിലും നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ പ്രതികരണം? നമ്മളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും അല്ലേ, ഒരുപാട് നമുക്ക് പറയാനുണ്ടാവും. ഇതിനെക്കാട്ടൊക്കെ 100 ഇരട്ടി മേലെയായിരുന്നു സ്ലിഹയ്ക്ക് ഈശോയോടുണ്ടായിരുന്ന ഒരു വികാരം. അപ്പോൾ ഇങ്ങനെ ചെന്നെത്തിയ സ്ഥലങ്ങളിലെല്ലാം മണ്ണിലും മനസ്സിലും സ്ലിഹ സ്ലീവ നാട്ടി കടന്നുപോയി. ഇത്തരത്തിൽ സ്ലിഹ കടന്നുപോയ പ്രധാന പ്രേക്ഷിത മേഖലകളായിരുന്നു കൊടുങ്ങല്ലൂർ, കൊല്ലം, കോട്ടക്കാവ്, കൊക്കമംഗലം, നിരണം, നിലയ്ക്കൽ, പാലയൂർ, പിന്നെ തിരുവിതാംകോടുള്ള ഒരു അരപ്പള്ളി ചരിത്രവുമല്ല. അങ്ങനെ ഇരിക്കെ തുടർന്ന് സഭയെ നയിക്കാൻ വൈദികാധികാരികളെ ചുമതലപ്പെടുത്തിയ സ്ലിഹ ഇനിയും ഈശോയെ അറിയാത്തവർക്ക് ഈശോയെ പങ്കുവെക്കാനുള്ള തീക്ഷ്ണതയോടെ യാത്രയായി. ഇതിനിടെ തമിഴ്നാട്ടിലെ പെരിയ മലയിൽ ഒരു ഗുഹയിൽ വെച്ചിട്ട് പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ശത്രുക്കളുടെ ശൂലം കൊണ്ടുള്ള കുത്തേറ്റ് നമ്മുടെ മണ്ണിൽ അദ്ദേഹം ഈശോയുടെ രക്തസാക്ഷിയുമായി. അന്ന് സ്ലിഹയുടെ മൃതദേഹം സംസ്കരിച്ച സ്ഥലത്താണ് ചെന്നൈയിൽ ഇന്ന് സാൻ തോം ബസലിക്ക അഥവാ സെന്റ് തോമസ് കത്തീഡ്രൽ ബസലിക്ക ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. പിന്നീട് 3-ാം നൂറ്റാണ്ടിൽ സിറിയയിലെ ഏദേസായിലേക്കും ഇറ്റലിയിലെ ഓർത്തോണയിലേക്കൊക്കെ വിശുദ്ധന്റെ ഭൗതികാവശിഷ്ടങ്ങൾ മാറ്റപ്പെട്ടെങ്കിലും പിന്നീട് 1953 കർദിനാൽ യൂജിൻ ടിസറാങ് ഈ പൂജ്യാവശിഷ്ടത്തിന്റെ ഒരു ഭാഗം കേരളത്തിലേക്ക് കൊണ്ടുവരികയും കേരളത്തിലെ അഴീക്കോടിൽ സ്ഥാപിക്കുകയും ചെയ്തു. ഇങ്ങനെ മാർത്തോമാ സ്ലിഹ നമുക്ക് നൽകിയ വിശ്വാസ തീക്ഷ്ണതയിൽ, പകർന്നു നൽകിയ വിശ്വാസ വെളിച്ചത്തിൽ ആകൃഷ്ടരായി ജീവിച്ച എല്ലാവരെയും അക്കാലത്ത് മാർത്തോമാ ക്രിസ്ത്യാനികൾ എന്നാണ് അവരെ വിളിച്ചിരുന്നത്. അങ്ങനെയാണ് അവർ അറിയപ്പെട്ടിരുന്നത്. അങ്ങനെയെങ്കിൽ സ്ലിഹയുടെ മരണശേഷവും നമ്മുടെ ഭാരതത്തിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടന്നിരുന്നോ? അക്കാര്യം അടുത്ത ക്ലാസ്സിലാവട്ടെ അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടേ? ആ സഭ എങ്ങനെയാണ് സ്വഭാവത്താലേ പ്രേക്ഷിതയാകുന്നതെന്നല്ലേ? എങ്ങനെയാണ് സഭ സ്വഭാവത്താലേ പ്രേക്ഷിതയായിത്തീരുന്നത്? ആ ഈശോയുടെ പ്രേക്ഷിത സ്വഭാവം, ഈശോയിൽ നിന്നാണ് ആ പ്രേക്ഷിത സ്വഭാവം സഭയ്ക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ സഭ സ്വഭാവത്താലേ പ്രേക്ഷിതയാണ്. എന്തായിരുന്നു നമ്മുടെ 2-ാമത്തെ പോയിന്റ്? ആ ഈ ആരായിരുന്നു ആദ്യത്തെ പ്രേക്ഷിതൻ? ആരാണ് ആദ്യത്തെ പ്രേക്ഷിതൻ? ഈശോയാണല്ലേ. ഈശോ തന്റെ ജീവിതത്തിലൂടെ പ്രേക്ഷിത ദൗത്യം നിറവേറ്റിക്കൊണ്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് മികച്ചൊരു മാതൃകയായിട്ട് നമ്മുടെ മുമ്പിൽ മാറി. 3-ാമതായിട്ട് സഭ എങ്ങനെയാണ് തനിക്ക് കിട്ടിയ ഈ പ്രേക്ഷിത ദൗത്യത്തെ നമുക്ക് മുമ്പിൽ നിർവഹിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. 3 വിധത്തിലായിരുന്നു സഭ തന്റെ പ്രേക്ഷിത ദൗത്യത്തെ നിർവഹിക്കുന്നത്. 1-ാമതായിട്ട് ഈശോയെ അറിയുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്തവരോടുള്ള സുവിശേഷ പ്രഘോഷണം. 2-ാമതായിട്ടോ ഈശോയിൽ അറിഞ്ഞ് വിശ്വാസത്തിലേക്ക് കടന്നു വന്നവരെ രക്ഷയുടെ വിശ്വാസ രഹസ്യങ്ങളിൽ ആഴപ്പെടുത്താനുള്ള സഭയുടെ സുവിശേഷ പ്രബോധനം. 3-ാമതായിട്ട് ഈശോയെ അറിയാം, ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടുമുണ്ട്, എങ്കിലും വിശ്വാസ ജീവിതം ക്ഷയിച്ചു പോയ ക്രിസ്ത്യാനികളുടെ പുനർസുവിശേഷവൽക്കരണം. ഇവയൊക്കെയായിരുന്നു ആ 3 പോയിന്റ്സ്. പിന്നീട് നമ്മൾ എന്താണ് കണ്ടത്? ആ സഭയിൽ പ്രേക്ഷിത പ്രവർത്തനം എന്നു മുതലാണ് ആരംഭിച്ചത്? എന്നു മുതലാണ് സഭയിൽ പ്രേക്ഷിത പ്രവർത്തനം ആരംഭിക്കുക? ആ പന്തക്കുസ്തദിനത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത് മുതൽ. അടുത്തതായി നമ്മുടെ നാട്ടിൽ ഈ സുവിശേഷ ദീപവുമായി ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ തീക്ഷ്ണതയോടുകൂടി കടന്നു വന്നത് ആരാണെന്ന് നമ്മൾ കണ്ടു, വിശുദ്ധ തോമാശ്ലീഹ. ഇതൊക്കെ ആയിരുന്നു നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലേ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നമ്മുടെ ഭാരതത്തിൽ സ്ലിഹയ്ക്ക് ശേഷവും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടന്നിരുന്നോ എങ്കിൽ ആരൊക്കെ ആയിരിക്കും അതിന് നേതൃത്വം നൽകിയിട്ടുണ്ടാവുക എന്ന് കാണാം. ഇനി നമുക്കൊരു കുഞ്ഞ് ആക്ടിവിറ്റി ചെയ്താലോ? പ്രേക്ഷിതരായി തീർന്ന ധാരാളം വിശുദ്ധരെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ. ഒത്തിരി പേരെ നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് അത്ര പരിചയമില്ലാത്ത ഒരു 2-3 വിശുദ്ധരെ കുറിച്ച് വായിച്ചറിഞ്ഞ് അവരെ പറ്റി നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ ഒന്ന് കുറിച്ച് വെക്കാമോ? അത് നിങ്ങളുടെ ടീച്ചറിനെ കാണിച്ചു കൊടുക്കാനും മറക്കല്ലേ. എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായി.